അപ്പോ ജാനകി, ഈശ്വർ ആൻഡ് ഫാമിലി, വെൽക്കം ടു സിലിമോക്സ് ക്രോസ് റോസ് വിത്ത് അനു പ്രകാശിലേക്ക് സ്വാഗതം. ഒരുപാട് സ്നേഹവും സന്തോഷവുമാണ് ആക്ച്വലി. ഇതിനെ ഒരു ഇടയിൽ ഒരാളോട് കൂടി താങ്ക്സ് പറയണം, അരുൺ ഗോപൻ. നമ്മുടെ മലയാളത്തിൽ ഇപ്പൊ പ്രേക്ഷകർക്കൊക്കെ കണക്ട് ചെയ്ത് അറിയാവുന്ന അരുൺ ഗോപന്റെ ഏട്ടനാണ് ആൻഡ് ഫാമിലിയാണ്. അപ്പോ അനൂപ്, വെൽക്കം. ഇപ്പത്തെ ലേറ്റസ്റ്റ് ഹാപ്പനിങ് ആൻഡ് ജാനകി ഈശ്വർ വലിയൊരു സ്റ്റേജില് ഒരു മൈൻഡ് ബ്ലോയിങ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് കഴിഞ്ഞ് ഓഡിഷൻ ക്ലിയർ ചെയ്ത് എൻട്രി ചെയ്ത് നിൽക്കുന്നു. അപ്പോ ആ വീഡിയോ എല്ലാം വൈറലായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ. ആൻഡ് ഡെഫിനറ്റ്ലി വോയിസ് ദി വോയിസ് ഓസ്ട്രേലിയ എന്ന് പറയുന്ന ഒരു ഷോ, വലിയൊരു ഗ്രാൻഡ് ഷോയിലാണ് എൻട്രി കിട്ടിയിരിക്കുന്നത്. ആൻഡ് ഫസ്റ്റ് ഫ്രം ഇന്ത്യ എന്നുള്ളതും കൂടി വലിയൊരു നമ്മുടെ അഭിമാനം എന്ന് പറയുന്ന സന്തോഷമുണ്ട്. അപ്പൊ എന്താണ് ഇപ്പൊ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? ജാനകി, സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ അങ്ങനെന്ന് പറഞ്ഞ കൊറേ തിങ്സ് ഒന്നും പറ്റുന്നില്ല, എല്ലാം സോഷ്യൽ മീഡിയയിൽ തന്നെയാണ്. സോ ലൈക് വി ആർ ഗെറ്റിംഗ് എ ലോട്ട് ഓഫ് മെസ്സേജസ്, യു നോ, ഇങ്ങനെ ഗുഡ് ജോബ്, നല്ല രസം ഉണ്ടായിരുന്നു. എന്നിട്ട് കോമെന്റ്സിന്റെ ലൈക് വീഡിയോന്റെ അടിയിലുള്ള കോമെന്റ്സ് എല്ലാം ഇങ്ങനെ ഓ ദിസ് ഇൻസ്പയർഡ് മീ സോ മച്ച്, സോ അങ്ങനത്തെ കോമെന്റ്സ് ഒക്കെ തന്നെ കേൾക്കുന്നു. അപ്പം ഞാൻ ഭയങ്കര ഓവർവെൽംഡ് ആയിരുന്നു, കാരണം ഒബിയസ്ലി ഇറ്റ്സ് സച്ച് എ ബിഗ് സ്റ്റേജ് ആൻഡ് ഞാൻ എപ്പോഴും കാണുന്ന ഷോ ആണ്. അപ്പോൾ യു നോ, വെൻ ദി ലൈക് കോച്ചസ് ടേൺ, ഐ വാസ് വെരി സർപ്രൈസ്. എല്ലാ കോച്ച് ഇങ്ങനെ യു നോ സിംഗിൾ ആയിട്ട് ടേൺ ചെയ്തപ്പോൾ ലൈക് കുറച്ചുകൂടെ നെർവ്സ് പോയി. സോ ടുവേർഡ്സ് ദി എൻഡ് ഞാൻ ലൈക് തുടങ്ങുമ്പോ ഭയങ്കര നെർവ്സ്, എൻഡിലോട്ട് ഇങ്ങനെ കുറച്ച് കാണാം. അല്ല, അവള് പറഞ്ഞത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ റെസ്പോൺസസ് ചോദിച്ചപ്പോഴേ കൂടുതലും സംഭവം സത്യമാണ്, സോഷ്യൽ മീഡിയ വഴിയാണല്ലോ റെസ്പോൺസ് വരുന്നത്, ഇൻ പേഴ്സൺ അല്ലല്ലോ. അപ്പോ ജാനകിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊന്നും ആക്സസ് ഇല്ല, നമ്മളാണ് അവളുടെ ഫീഡ്സ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ നേരിട്ട് വിളിച്ച് പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ജാനകി അറിയുന്നുള്ളൂ, അതുകൊണ്ടാണ് പറഞ്ഞത് ഹാപ്പനിങ് ഒന്നും അറിയുന്നില്ല എന്ന് പറഞ്ഞത്. ഈ വരുന്ന മാസം അതെ, നമ്മളാണ് ഇപ്പം അത് ഹാൻഡിൽ ചെയ്യുന്നത് ഫോർ ദ ടൈം ബീയിങ്. ഡെഫിനറ്റ്ലി ദ ഹോൾ ടീം ആൻഡ് എന്താ പറയാ, അവര് എല്ലാരും ഞെട്ടിയത് ഞങ്ങൾ കണ്ടു. എത്ര വയസ്സാണ്? 12 എന്ന് പറയുമ്പോ ഉണ്ടാവുന്ന ഒരു ഇമ്പാക്ട് ഉണ്ട്. ലൈക് ഒരു ആർട്ട് അല്ലാതെ ഒരു കഴിവിന് ഏജ് ഒരു ബാരിയർ അല്ല എന്ന് പറയുന്ന ഒരു സന്തോഷമുണ്ട്. ലൈക് ജാനി കൊടുക്കുന്ന സപ്പോർട്ടും ആ ഒരു സ്റ്റേജിലേക്ക് എത്തുന്ന ഒരു, ഡെഫിനറ്റ്ലി അത് അത്ര എളുപ്പമല്ല. അതിനൊരുപാട് ഫ്രം ദാറ്റ് സ്റ്റാർട്ട് ഫ്രം ഹോം എന്ന് പറയും എക്സാക്ട്ലി. അപ്പോ അച്ഛനമ്മ എന്ന നിലയ്ക്ക് നിങ്ങളുടെ സന്തോഷങ്ങളൊക്കെ ഞങ്ങൾ കണ്ടു, സ്റ്റിൽ അത് നല്ലതാണ് പറയുന്നത്. അല്ല, ഞങ്ങൾ ആക്ച്വലി ഓഡിഷന് പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയൊക്കെ ചെയ്തിരുന്നു, ഇത് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ക്യാമറയിൽ വരുന്നതാണ്, അപ്പോ ദ ഹോൾ വേൾഡ് ഇസ് ഗോയിങ് ടു സീ ദിസ്, നമുക്ക് ഇമോഷൻസ് എല്ലാം കൺട്രോൾ ചെയ്ത് നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആക്ച്വലി മസ്സിലൊക്കെ പിടിച്ചു. പക്ഷെ ഇവിടെ ഇന്ന് പോയി, കാരണം ലോങ് ഡേ ആണല്ലോ, രാവിലെ നല്ല ഡ്രസ്സൊക്കെ ചെയ്ത് മേക്കപ്പ് ഒക്കെ ചെയ്ത് അവിടെ പോയി നിൽക്കുന്നു. പക്ഷെ ഈ ടൈം എടുക്കുന്നതിനനുസരിച്ച് ടെൻഷൻ അടിച്ചിട്ട് ഭയങ്കര ടെൻഷനാണ്. എനിക്ക് തോന്നിയിട്ടുള്ളത് ദിവ്യയുടെ മെയിൻ ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോധം കെട്ടൊക്കെ വീണിട്ട് ഈ ഓഡിഷൻ കൊള്ളാവോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു. ആക്ച്വലി ഇതിനൊരു ഓൾറെഡി ഒരു പ്രിപ്പറേഷൻ ഓൾറെഡി ഇപ്പൊ അനൂപിന് ആക്ച്വലി അറിയായിരിക്കും. അരുൺ ഗോപൻ ഓൾറെഡി ഇതുപോലെ സ്റ്റേജ് പെർഫോമൻസും ഐഡിയ സ്റ്റാർ സിംഗറിലേക്ക് വന്ന സമയത്ത് ഏതാണ്ട് ഇതുപോലത്തെ സമാന്തരമായിട്ട് റെസ്പോൺസസ് വരുന്നു, ഫാൻ ഫോളോയിങ് വരുന്നു, സ്റ്റേജിന് പുറകിലുള്ള ഡിഷും ഡിഷും. അപ്പൊ ആ ഒരു ഹാങ് ഓവർ ഓൾറെഡി അണ്ടർഗോ ചെയ്ത ഒരാളാണ്, പിന്നെ ഇതിനെങ്ങനെ പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ടെൻഷൻ ഉണ്ടല്ലേ? ആ അത് ആക്ച്വലി ഒരു കാര്യം പറഞ്ഞാല് ഞങ്ങള് ഇവിടെ വന്നത് 2007 ഓസ്ട്രേലിയയിലേക്ക്. അപ്പൊ 2007 മാർച്ചിലാണ് ഞാൻ വന്നത്, മെയിലാണ് ദിവ്യ വന്നത്. അത് കഴിഞ്ഞ പാടെയാണ് ഐഡിയ സ്റ്റാർ തുടങ്ങിയത്. ഓക്കെ, അപ്പൊ ആ ഒരു 5-6 ഞങ്ങൾ ഇത് തന്നെയായിരുന്നു ചെയ്തത്, കാരണം ടൈം ഡിഫറൻസ് ഉണ്ട് ഒബിയസ്ലി, 5.5 വ്യത്യാസമുണ്ട്. അപ്പൊ നാട്ടില് ഈ ഷോ നടക്കുമ്പോൾ ഇവിടെ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1:30-2 അപ്പൊ ഞങ്ങൾ വന്ന സമയം ആയതുകൊണ്ട് നമുക്ക് ഈ ഇന്ത്യൻ ചാനൽസ് ഒന്നും കിട്ടില്ല. അപ്പൊ നമ്മൾ കിലോമീറ്ററുകൾ ഡ്രൈവ് ചെയ്ത് ഒരു ഫ്രണ്ടിനടുത്ത് പോയിട്ടാണ് ഈ ഷോ കാണുന്നത്, 2:30-2:30. അത് കഴിഞ്ഞിട്ട് തിരിച്ച് എത്ര കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് വന്നിട്ട് പിറ്റേന്ന് രാവിലെ ജോലിക്ക് പോകും. അപ്പൊ അത് ഒരു ക്രേസി റൈഡ് ആയിരുന്നു. അയ്യോ, അത് അതൊരു കാലം. 2007 മുതൽ ഓസ്ട്രേലിയ സെറ്റിൽഡ് ആണ്. അതെ അതെ, 2007 ഞങ്ങൾ മൈഗ്രേറ്റ് ചെയ്തത്. എന്തു പറഞ്ഞു,
അല്ല, അത് എനിക്ക് ആ ഒരു ഇപ്പം ഐഡിയ സ്റ്റാർസിനുള്ള ഇതിലൊരു സിമിലാരിറ്റി തോന്നുന്നത് എന്താന്ന് വെച്ചാല്, അന്ന് അരുൺ ഇതിലുള്ളപ്പോ ഞങ്ങള് ഫുൾ ടൈം ഇന്റർനെറ്റിലായിരുന്നു. അവനെ പറ്റി എന്താ പറയുന്നത്, അരുൺ ഗോവിന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യും. അപ്പൊ ഞാൻ ഇന്നലെ അനുപനോട് പറയായിരുന്നു, അതേ സ്റ്റേജിൽ കൂടെ പിന്നെയും പോവാണ്, ഇന്നലെ ഇരുന്ന് ജാനകീശ്വരന് ഗൂഗിളിൽ സെർച്ച് ചെയ്യാണ് എന്തൊക്കെ റിസൾട്ടാണ് വരുന്നത് നോക്കാൻ. അപ്പോ ആ ഒരു അപ്പൊ തന്നെ പറഞ്ഞു എനിക്ക് ആ സമയം ഓർമ്മ വരുന്നു എന്നുള്ളത്. ജാനകിക്ക് എന്താണ് ഇപ്പോഴത്തെ ഒരു റീച്ചിനെ കുറിച്ച്? ഹൗ ഡു യു ലുക്ക് ഫോർവേർഡ്? അങ്ങനെ പറഞ്ഞാ എനിക്ക് ഫാൻ ബേസ് കുറെ കൂടി ഇൻസ്റ്റാഗ്രാമിലൊക്കെ. അപ്പോ യുനോ ഞാൻ പാട്ടൊക്കെ റിലീസ് ചെയ്യുമ്പോ ദേർ ഈസ് ഗോണ ബി മോർ പീപ്പിൾ ടു സീ ഇറ്റ്, സോ അതിന്റെ എക്സൈറ്റ്മെന്റ് ഒക്കെ ലൈക് ആരൊക്കെ കോൺടാക്ട് ചെയ്യും അങ്ങനത്തെ തിങ്സ് ഒക്കെ തന്നെ. ഇതൊരു ക്ലീഷെ ക്വസ്റ്റ്യൻ ആണ്, ബട്ട് സ്റ്റിൽ ഐ ഹാവ് ടു ഡു ദാറ്റ്. പാട്ടിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ആരായിരിക്കും, അച്ഛനെയാണോ അമ്മയാണോ? ഹൂം ആർ യു മോർ കണക്റ്റഡ് വിത്ത്? ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള സപ്പോർട്ടാണ് ഇവിടെ. രണ്ടുപേരും രണ്ട് ഏരിയയിലാണ് സപ്പോർട്ട് ചെയ്യാറ് എന്നുള്ള ഒരു ഇതുണ്ട്. അതുകൊണ്ട് ഒരേ ഏരിയയില് ഒരാള് വീക്ക് ആയിട്ടുള്ള സ്ഥലത്ത് മറ്റേ ആൾ സ്ട്രോങ് ആണ്. അപ്പൊ ആ ഒരു രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. എന്താണ് ആക്ച്വലി ജാനകി പഠിച്ചോണ്ടിരിക്കുന്നത്? ലൈക് എന്ത് കൈൻഡ് ഓഫ് ട്രെയിനിങ്സ് ആണ് അണ്ടർഗോ ചെയ്തോണ്ടിരിക്കുന്നത്? ഞാനിപ്പം മൂന്ന് ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എന്റെ വെസ്റ്റേൺ ക്ലാസ്സസ് എടുക്കും, പിന്നെ എന്റെ കർണാട്ടിക് ക്ലാസ്സസ് എടുക്കും, എന്നിട്ട് എന്റെ ഗിറ്റാർ ക്ലാസ്സസ്. അപ്പോ അതാണ്. സകലകലാവലഭ്യാണ്. അപ്പോ ഡെഫിനറ്റ്ലി എന്താ പറയാ, യൂട്യൂബ് ചാനലിലും സ്വന്തമായിട്ട് ഒരു ഇൻഡിപെൻഡന്റ് മ്യൂസീഷ്യൻ ആവുക എന്നുള്ളതാണോ ഡ്രീം? വാട്ട് ഈസ് ഡ്രീം ആക്ച്വലി? ഒരാളെ എടുക്കണ്ടേ, സോറി. ഓ, എന്താണ് പേര്? ജാനുന്റെ ഫാൻ കാമി. അപ്പൊ ഈ നാലുപേർ അടങ്ങുന്നതാണ് കുടുംബം അവിടെ? അതെ, ഇതിപ്പോ പുതിയ മെമ്പർ ആണ്. ശരി, ജാനകി പറഞ്ഞോളൂ, എന്താണ് ആംബിഷൻ എന്നുള്ളത്? ആംബിഷൻ എന്റെ ഡ്രീം എന്ന് പറഞ്ഞാൽ ഓബിയസ്ലി മ്യൂസിക് തന്നെയാണ്. ബട്ട് ലൈക്ക് വിത്തിൻ ദ മ്യൂസിക് ഓൾ ഐ വാണ്ട് ടു ഡു, പാട്ട് റിലീസ് ചെയ്യാണ് ലൈക്ക് എന്റെ ഗോൾ. സോ യു നോ ഐ കുറെ പാട്ടൊക്കെ എഴുതിയിട്ടുണ്ട്, അപ്പൊ അതെല്ലാം മെല്ലെ റിലീസ് ചെയ്യാൻ ആണ് എന്റെ പ്ലാൻ. ആൻഡ് ഓബിയസ്ലി ഐ വാണ്ട് ടു റിലീസ് ലൈക്ക് ആൽബംസ്, ഇപിസ് അങ്ങനത്തെ ഒക്കെ റിലീസ് ചെയ്യാം. എവിടെയെങ്കിലും കർണാട്ടിക് മ്യൂസിക്കോ അങ്ങനെ സ്റ്റഡി പഠിക്കണം എന്ന് ആഗ്രഹമോ, എനിത്തിങ് ലൈക്ക് ദാറ്റ്, ലൈക്ക് അങ്ങനത്തെ തോട്ട്സോ ആഗ്രഹമോ എന്തെങ്കിലും ഉണ്ടോ? കർണാട്ടിക് മ്യൂസിക് പഠിക്കുന്നുണ്ട്, ഇപ്പൊ ഓൾറെഡി പഠിക്കുന്നുണ്ട്. കർണാട്ടിക് മ്യൂസിക് ആണ് തുടങ്ങിയത്, കാരണം നമ്മള് ഓബിയസ്ലി നാട്ടിൽ നിന്ന് മൈഗ്രേറ്റ് വന്ന ആൾക്കാര് കുട്ടി പാടുന്നുണ്ട് എന്ന് അറിയുമ്പോ നമ്മൾ ചെയ്യുന്ന സ്വാഭാവികമായിട്ടും ഒരു ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക്കിൽ ഒരു സ്റ്റാർട്ടിങ് കൊടുക്കുക എന്നുള്ള രീതിയിൽ ഇവിടെ 6 വയസ്സിലാണ് തുടങ്ങിയത് അല്ലെ. 6 വയസ്സിൽ കർണാട്ടിക് മ്യൂസിക് ആണ് തുടങ്ങിയത്. ശോഭ ശേഖർ എന്ന് പറഞ്ഞൊരു ടീച്ചർ ഇവിടെ മെൽബണിൽ 30 വർഷമായിട്ട് ക്ലാസിക്കൽ മ്യൂസിക് പഠിപ്പിക്കുന്ന ടീച്ചറാണ്. അവിടെയാണ് തുടങ്ങിയത്, ഇപ്പോഴും അവിടെ തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. അത് കഴിഞ്ഞൊരു 8 വയസ്സൊക്കെ ആപ്പിളാണ് വെസ്റ്റേണില് ട്രെയിനിങ് ഫോർമൽ ട്രെയിനിങ് തുടങ്ങിയത്. എന്തായാലും നേരത്തെ പറഞ്ഞു, ലൈക്ക് അത്രയും സ്ഥലങ്ങളിൽ നിന്ന് ഒരുപാട് റെസ്പോൺസസ് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോ അച്ഛനമ്മ എന്നുള്ള നിലയ്ക്ക് പേഴ്സണൽ എന്താ ഒരു ഹാപ്പിനെസ് എത്രമാത്രം നിങ്ങൾ എൻജോയ് ചെയ്തോണ്ടിരിക്കുന്നു? ഇപ്പോ ലൈക്ക് നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കമന്റ്സ് എന്താണ്? ഭയങ്കര പ്രഷ്യസ് ആയിട്ട് കരുതുന്ന ചില കമന്റ്സ് ഉണ്ടാവും, ഡെഫിനറ്റ്ലി വന്നിട്ടുണ്ടാവും. എന്തായിരുന്നു അത്, എന്തൊക്കെയാണ്? ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ മെയിൻ ആയിട്ട് ഒരു കാര്യം, ഇപ്പൊ അരുൺ ഞങ്ങൾ ഗോപുനെ വിളിക്കുക, ഗോപുവിന്റെ കാര്യത്തില് നമ്മൾ കണ്ടതാണ് പെട്ടെന്ന് ഉണ്ടാവുന്ന ആ ഒരു എക്സ്പോഷറും അതിന്റെ കൂടെ വരുന്ന ഒരു ഫ്ലറി ഓഫ് കമന്റ്സ് ഒക്കെ. അപ്പം ഞാൻ മാക്സിമം നോക്കുന്നത് വരുന്ന കമന്റ്സിനൊക്കെ പേഴ്സണലി റിപ്ലൈ ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യുന്നു. ഞങ്ങൾ രണ്ടുപേരും ഫുൾ ടൈം വർക്കിംഗ് ആണ്. അപ്പോ അത് കഴിഞ്ഞുള്ള സമയത്ത് എന്താ പറയാ, കൂടുതലും അതിനാണ് സ്പെൻഡ് ചെയ്യുന്നത്, കോൾസ് റിട്ടേൺ ചെയ്യുക. അത്രയും ഹാർട്ട് ഫെൽട്ട് ആയിട്ട് കുറെ കമന്റ്സ് ഒക്കെ വരുന്നുണ്ട്, യു റെപ്രസെന്റിങ് ദ ഹോൾ കമ്മ്യൂണിറ്റി, ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച ഒരു ജീവിതമാണ് നയിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ പല കമ്മ്യൂണിറ്റിയിൽ നിന്നും. കാരണം ചിലര് കാണുന്നത് മലയാളി റെപ്രസെന്റേഷൻ ആയിട്ട് കാണുന്നു, ചിലർ ഇന്ത്യൻ റെപ്രസെന്റേഷൻ ആയിട്ട് കാണുന്നു, വേറെ ചിലർ സൗത്ത് ഏഷ്യൻ റെപ്രസെന്റേഷൻ ആയിട്ട് കാണുന്നു ഓസ്ട്രേലിയയിലെ. അപ്പോൾ ഈ ഭാഗത്തു നിന്നൊക്കെ കമന്റ്സ് വരുന്നു, പ്ലസ് ഓസ്ട്രേലിയൻ കമ്മ്യൂണിറ്റിയിൽ നിന്നും കമന്റ്സ് വരുന്നുണ്ട്. അപ്പോ അതിലാണ് ഇപ്പൊ സത്യം പറഞ്ഞാൽ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, മാക്സിമം റിപ്ലൈ ചെയ്യാനും കോൾസ് റിട്ടേൺ ചെയ്യാനും ഒക്കെയാണ്. ഒരാഴ്ചയായിട്ട് വീട് കുക്കിംഗ് ഒന്നുമില്ല, ജോലി കഴിഞ്ഞാൽ പിന്നെ സോഷ്യൽ മീഡിയ. ജാനകി, ഇതെങ്ങനെ ബാലൻസ് ചെയ്യുന്നു? ലൈക്ക് ഒരു റഷ് ഓഫ് കമന്റ്സ് ഉണ്ട് ആൻഡ് കമിങ് അപ് ടു യു, ലൈക്ക് ഹാപ്പിനെസ് തന്നെയാണ് എന്തൊക്കെ പറഞ്ഞാലും, ബട്ട് മോർ കോൺസെൻട്രേറ്റഡ് ഓൺ മ്യൂസിക്, ഇനിയും കൂടുതൽ ഫോക്കസ് അതിലേക്ക്.
അതിലേക്ക് തന്നെയാണ് എന്റെ, യു നോ, ഐ വോണ്ട് ടു ഫോക്കസ് മോർ ഓൺ മ്യൂസിക്, ബട്ട് ലൈക്ക് ഹാപ്പിനെസ് മ്യൂസിക്. സത്യം പറഞ്ഞാൽ ജാനകി ഇതൊന്നും അറിയുന്നില്ല എന്നുള്ളതാണ് ഒരു സത്യം. കാരണം അല്ല, ഞാൻ അറിയാറുണ്ട്. കാരണം എനിക്ക് എന്റെ ഫ്രണ്ട്സ് എല്ലാം എന്റെ പേജൊക്കെ സ്റ്റോക്ക് ചെയ്യും, അപ്പൊ അവരാണ് എന്നെ അപ്ഡേറ്റ് ചെയ്യുക, അമ്മയും അച്ഛനും അപ്ഡേറ്റ് ചെയ്തിട്ട് ഓ ഇയാൾ ഇത് പറഞ്ഞിട്ടുണ്ട്. സോ കഴിഞ്ഞ ദിവസം അവൻ എന്റെ ഫോൺ എടുത്ത് നോക്കിയിട്ട് എനിക്ക് ഇത്രയും ഫോളോവേഴ്സ് ആയതോ, ഇതെന്താ എന്നോട് പറയാത്തത്. അപ്പം കമ്മ്യൂണിക്കേറ്റിംഗ് ആക്ച്വലി ജാനകി ഫ്രണ്ട് സർക്കിളിലൊക്കെ പറയുന്ന എന്താണ്? എന്റെ ഫ്രണ്ട് സർക്കിളിൽ ഇങ്ങനെ നമുക്ക് ഗ്രൂപ്പ് ചാറ്റ് ഒക്കെ ഉണ്ട്, അപ്പൊ അതിലിങ്ങനെ ഫോട്ടോസ് അയക്കും, ചില കോമെന്റ്സിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ലൈക്ക് കുറെ കോമഡി കോമെന്റ്സ് ഒക്കെ ഉണ്ട് എന്റെ വീഡിയോന്റെ അടിയിൽ ഇങ്ങനെ. സോ അതിൽ അതിനെ പറ്റിയൊക്കെ സംസാരിക്കാം, ആൻഡ് ഒബ്വിയസ്ലി സപ്പോർട്ട് ഒക്കെ കാണിക്കുന്ന. അതൊരു കാര്യമാണ്, കാര്യം നമ്മള് ഈ കമന്റ്സ് പറയുന്ന ആൾക്കാർക്ക് റെസ്പോണ്ട് ചെയ്യുന്നു, അത് നമ്മൾ ചെയ്യുന്നു. പക്ഷെ അത് ഇവിടേക്ക് എത്തിക്കുന്നത് ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ ആക്സസ് ഉള്ള കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് ജാനുവിന്, അപ്പൊ അവരാണ് ജാനുവിനോട് ഈ കാര്യങ്ങൾ പറയുന്നത്. ഫൈൻ ഫൈൻ. അപ്പോ എന്തായാലും ഇതൊരു സന്തോഷ നിമിഷമാണ്. ഡെഫിനറ്റ്ലി മച്ച് മോർ ലോങ് വേ ടു ഗോ, ഇനിയും ഒരുപാട് ഒരുപാട് ഹൈറ്റ്സിലേക്ക് എത്താറുണ്ട്. അപ്പൊ ഓൾറെഡി സ്ട്രോങ് ആയിട്ട് അരുൺ ഗോകുൽ അങ്ങനൊക്കെ ഒരു ഫാമിലി സപ്പോർട്ട് ഒക്കെ വീട്ടിൽ എന്താണ് ആക്ച്വലി വാട്ട് ഇസ് ഹാപ്പനിങ് ഇപ്പൊ നാട്ടില്, വീട്ടിൽ നിന്നൊക്കെ പറയുന്ന എന്താണ്, അവിടെ എന്താണ് സംഭവിക്കുന്നത്? അവിടെ ഞങ്ങളെക്കാളും തിരക്കാന്നാ പറയുന്നേ, കാരണം ഫുൾ ടൈം ഫോണ് വന്നോണ്ടിരിക്കയാണ്. അവിടെ കണ്ടു, ആ ഫേസ്ബുക്കിൽ എല്ലാരും കാണുന്നു, അപ്പം ഫുൾ ടൈം ഫോണ് വരുന്നു, എല്ലാരും വിളിച്ച് നല്ല കാര്യങ്ങൾ പറയുന്നു, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. പല വീഡിയോസും നമുക്ക് കിട്ടുന്നത് ഇതേപോലെ ഫാമിലി ഗ്രൂപ്പ്സ് നിന്നാണ്, എന്താ പറയാ, വാട്സ്ആപ്പ് ഫോർവേഡ് സർക്കുലേറ്റ് ചെയ്ത് വരുന്നതൊക്കെ. അപ്പോ പറഞ്ഞ പോലെ അവിടെ ഫോണ് നിർത്തിയിട്ടില്ല. നമ്മൾ ആക്ച്വലി ഫാമിലി എല്ലാരും നാട്ടിലാണ് അറിയാറ്. ഞാനും ദിവ്യൻ ജാനും മാത്രമേ ഇവിടെ ഉള്ളൂ. എനിക്ക് രണ്ട് ബ്രദേഴ്സാണ്, അരുൺ ഗോപൻ അനിയൻ, ശ്രീരാജ് എന്റെ ഏട്ടൻ, പിന്നെ അച്ഛനും അമ്മയും. അവരുടെ ഫാമിലി എല്ലാരും നാട്ടിലാണ്. ദിവ്യയുടെ അനിയത്തി, അമ്മ, അച്ഛൻ, എല്ലാരും നാട്ടിലാണ്. മൊത്തത്തിൽ എല്ലാവർക്കും ഒരു ഹാപ്പി മൊമെന്റ് ആണ്, നമ്മുടെ ഒരാള് എന്നുള്ള രീതിയിൽ. അതെ 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 അതെ. അപ്പാർട്ട് ഫ്രം മ്യൂസിക്, ജാനകിക്ക് പെർസ്യൂ ചെയ്യാൻ ആഗ്രഹമുള്ള കരിയർ എന്താണ്? അപ്പാർട്ട് ഫ്രം മ്യൂസിക് ഞാൻ കുറേ ലൈക്ക് കുറച്ച് തിങ്സ് ചെയ്യാറുണ്ട്. എനിക്ക് ഡാൻസ് ചെയ്യാൻ ഇഷ്ടമുണ്ട്. ഐ ലേൺ എ ലോട്ട് ഓഫ് ലൈക്ക് ഹിപ്പ് ഹോപ്പ് ഡാൻസസ്. അത് എന്റെ ബ്ലൈൻഡ് ഓഡിഷന്റെ കുറച്ച് സ്നിപ്പറ്റ് കാണിച്ചു. പിന്നെ എനിക്ക് ആർട്ട് ചെയ്യാൻ ഇഷ്ടമുണ്ട്, ലൈക്ക് പെയിന്റിങ് ആൻഡ് ഡ്രോയിങ് ആൻഡ് ഓൾസോ മേക്കപ്പ്. സോ ലൈക്ക് എന്റെ ഫ്രീ ടൈം ബോറൊക്കെ അടിക്കുമ്പോൾ മേക്കപ്പ് ചെയ്യും. പിന്നെ അണിഞ്ഞൊരുക്കുന്ന അല്ലാട്ട ഉദ്ദേശിച്ചത്, അതൊരു ഒരു ഭീകര സംഭവമാണ്. അതൊരു സെപ്പറേറ്റ് വീഡിയോ കണ്ടന്റ് തന്നെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? അതെ അതെ, മേക്കപ്പ് ഇഷ്ടമാണ്. എന്തെങ്കിലും ലൈക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സിംഗേഴ്സ്, അങ്ങനെ മ്യൂസീഷ്യൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ജാനകിക്ക്? ഈ പർട്ടിക്കുലർലി ഈ പാട്ട് പാടാൻ ഒരു കാരണം എന്തായിരുന്നു എന്ന് കൂടി അറിയണമെന്നുണ്ട്. ഓക്കേ, സോ ഏത് ക്വസ്റ്റ്യൻ ആണ്? ഫേവറേറ്റ് സിംഗേഴ്സ്, ത്രീ ഓഫ് മൈ ഫേവറേറ്റ്സ് ആർ ടോറി കെലി, യെബ ആൻഡ് ഈവ കാസിഡി. അത് വെസ്റ്റേൺ മ്യൂസിക്കിൽ ഒബ്വിയസ്ലി ലൈക്ക് വേറെ കൾച്ചേഴ്സിലൊക്കെ ലൈക്ക് ഫേവറേറ്റ്സ് ഉണ്ട്. ആൻഡ് ബ്ലൈൻഡ് ഓഡിഷൻസിന് പാടിയത് ലവ്ലി ആയിരുന്നു. ആൻഡ് the reason I chose that is because like Billie Eilish kore like young age le start cheyana, and obviously like it's really inspirational because like 69 for like Grammys, yeah, like 18 but obviously her success started like when she was really young, so adu look up cheyunnunde. Also because our like partinte mood vaangira like in kishtalle paatana, and yeah, adu thanneyana, adond actually cheyidu. അതോടൊപ്പം ഒരു കാര്യം കൂടി, ആ ഡ്രസ് ആരാ ഡിസൈൻ ചെയ്തത്? ഡ്രസ് അത് പറഞ്ഞേ, നമ്മള് എല്ലാ വർഷവും നാട്ടിൽ വരും, എല്ലാ വർഷവും നാട്ടിൽ വന്ന്, അതെ, എല്ലാ വർഷവും നാട്ടിൽ വന്ന് ആ എസ് എൻ സ്ട്രീറ്റ് കൂടെ, കോഴിക്കോട് എസ് എൻ സ്ട്രീറ്റ് കൂടെ ഒരു അഞ്ചാറ് ദിവസം ഇങ്ങനെ നടന്ന് ഒരുപാട് ഷോപ്പൊക്കെ ചെയ്തിട്ടാണ് തിരിച്ചു വരാറ്. അപ്പൊ കൊറോണ ആയത് കാരണം കഴിഞ്ഞ വർഷം അതിന് മുന്നത്തെ വർഷം ഒന്നും പോകാൻ പറ്റിയില്ലല്ലോ. അപ്പം എന്ത് പറ്റിയെച്ചാൽ ഓണം വന്നപ്പോ ജാനകിക്ക് ഇടാൻ ഡ്രസ്സില്ല. അപ്പൊ ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന സെറ്റ് മുണ്ടും ഒരു ടോപ്പ് എല്ലാം കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് ഇടിച്ചു.
പക്ഷെ ഇട്ട് കഴിഞ്ഞപ്പോ ആക്ച്വലി നല്ല രസം തോന്നി. അങ്ങനെ ഒഡീഷയിൽ എന്തിടും എന്ന് ആലോചിച്ചപ്പം നമ്മള് പലതും തിങ്ക് ചെയ്യല്ലോ, അപ്പം എന്തെങ്കിലും ഒന്ന് ഡിഫറെന്റ് ആയിട്ട് ഇടണം. ലൈക്ക് എപ്പോഴും ഇടുന്ന ഒരു ഗൗൺ ഇടാ അല്ലെങ്കിൽ ഒരു വെസ്റ്റേൺ ഡ്രസ് ഇടാ, അതൊക്കെ എപ്പോഴും നമ്മൾ ഇടുന്നതല്ലേ. അപ്പൊ അങ്ങനെ ഡിസൈഡ് ചെയ്താണ്. ഇട്ടപ്പോ നല്ല രസം ഉണ്ടായിരുന്നു. ഞങ്ങൾ പലതും ട്രൈ ചെയ്തു കേട്ടോ, കൊറേ ട്രൈ ചെയ്ത്, പക്ഷെ ഇതാണ് ഏറ്റവും രസം എന്ന് തന്നെ ഡിസൈഡ് ചെയ്തിട്ട് ഇട്ടാണ്. അത് ഈ ഒരു രീതിയിൽ ആവുമെന്ന് കരുതില്ല, കാരണം അത് അതൊരു ഫാക്ടർ ആയിട്ടുണ്ട് ആക്ച്വലി. റെപ്രസെന്റേഷൻ എന്നുള്ള രീതിയിൽ പലരും കാണാൻ നമ്മളെ കണക്ഷൻ ഉണ്ടായിട്ടുണ്ട്. അതെ അതെ, സത്യമാണ്, അത് സത്യമാണ്. അതെ അതെ, അല്ല ഞാൻ പൊതുവേ ഇവിടെ പാർട്ടിക്ക് പോവാണെങ്കിൽ എന്തെങ്കിലും പരിപാടിക്കൊക്കെ പോകാൻ വെറുതെ ഇതേപോലെ ഫ്യൂഷൻ ട്രൈ ചെയ്യാറുണ്ട്. ഞാൻ ഡ്രസ് ചെയ്യുമ്പോൾ അവൾ ഡ്രസ് ചെയ്യുമ്പോൾ, അപ്പൊ ആ ഒരു രീതിയിൽ ട്രൈ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ജാനകി ഇഷ്ടമുള്ള കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു, ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ എന്താണ് അച്ഛനമ്മയെ കുറിച്ച് പറയുമ്പോ? ഒരു കുറ്റം പറയാൻ അവസരം തന്നാ അച്ഛനമ്മയെ കുറിച്ച്. അല്ല അല്ല, ഇഷ്ടമില്ലാത്ത അല്ല, കൊറേ തിങ്സ് ഉണ്ട് ഇഷ്ടമല്ലാത്ത. സ്കൂൾ അത്ര ഇഷ്ടല്ല, മാത്സ് ഇഷ്ടല്ല, വേറെ എന്താ, സ്കൂൾ ഇഷ്ടല്ല, പിന്നെ മാത്സ്. അങ്ങനെ ചോദിച്ചാ ഇഷ്ടം സ്പോർട്സ് എനിക്ക് ഇഷ്ടമില്ല. ഐ റിയലി ഡോണ്ട് ലൈക് ഫിസിക്കൽ എക്സസൈസ്. ഐ മച്ച് റാദർ ജസ്റ്റ് സ്ലീപ്. ഡാൻസ് ഇഷ്ടമാണെന്ന് പറഞ്ഞാ, അപ്പൊ അത് ഒരു ചെറിയ പാർട്ട് ഓഫ് എക്സസൈസ് ആയിട്ട് വരില്ലേ? But dance, like, it's mostly because ഞാൻ കുറെ ലൈക് വീഡിയോസ് കാണുന്നുണ്ടല്ലോ, സോ അതിനെ ലൈക് കൊറിയോസ് ഒക്കെ പഠിക്കാൻ ഫണ്ണാണ്. ഇറ്റ്സ് നോട്ട് ബിക്കോസ് ലൈക് കുറെ ലൈക് ഡാൻസ് ചെയ്യുമ്പോൾ ടയേർഡ് ആകുമ്പോൾ ആ പാട്ട് ഇഷ്ടമില്ല, ബട്ട് ലൈക് ഇറ്റ്സ് റിയലി പ്രിറ്റി ടു വാച്ച്. സോ ലൈക് ഓ എനിക്കും ചെയ്യാൻ പറ്റില്ലോ, അങ്ങനെ ആകുമ്പോൾ വെറുതെ പഠിക്കുക അങ്ങനെ. അല്ലാതെ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്ത് കളയാം എന്ന് കരുതിയിട്ട് പോയി ഡാൻസ് ചെയ്യുന്നതാണ്. എന്തായാലും നമ്മൾ എല്ലാരും ഈ വീഡിയോ ത്രൂ ജാനകിയുടെ പാട്ട് കേട്ടു. ഫോർ ആവർ വ്യൂവേഴ്സ് ആൻഡ് പ്ലീസ്, ജാനകിയുടെ പാട്ട് ഏതെങ്കിലും ഇഷ്ടമുള്ളതാവാം, അല്ലെങ്കിൽ അന്ന് ഓഡിഷനിൽ പാടിയതാവാം, വിച്ച് എവർമായാവിന നെഞ്ചവാരിയും പട്ടാക്കിരക്കുര. ഇത് പാട്ട് പാടിയതുകൊണ്ട് ചോദിക്കാണ്, നമ്മുടെ മലയാളം പാട്ടിലോ അല്ലെ തമിഴൊക്കെ ഫോളോ അപ്പ് ചെയ്യുമ്പോ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സിംഗർ ആരാണ്, വോയിസ് ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? വോയിസ് എനിക്ക് ജോനിത ഗാന്ധി. നീതി മോഹൻ, ജോനിത ഗാന്ധി, അവരൊക്കെയാണ് കൂടുതലും. പിന്നെ സിദിന്റെ കുറെ കേൾക്കാറുണ്ട്, കവസ് പാടിയത് ശ്രീരാമന്റെ രണ്ടു മൂന്ന് പാട്ടിന്റെ കവസിലും പാടിയിട്ടുണ്ട്. അപ്പൊ ഏതായാലും നമുക്ക് വൈൻഡ് അപ്പിന് വരുമ്പോ ഒരു ഓണം ആശംസകളൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ എനിക്ക് കടക്കുന്നതിന് മുമ്പ് ഫാമിലി ആയിട്ട് ഇത്രയും മ്യൂസിക്കലി കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ഫാമിലിയിൽ നിന്ന് ഒരു ഗ്രൂപ്പ് സോങ് ആവാം, നേരത്തെ പറഞ്ഞപോലെ ഒരു സംഗീതം. അല്ല ഞങ്ങളങ്ങനെ പാട്ടുകാരൊന്നുമില്ല. दोनों मिल जाए शामों की तरह, ये मोह मोह के
धागे तेरी उंगलियों से जावे कोई टोह टोह ना लागे किस तरह गिर गाए सुझे നേരത്തെ പറഞ്ഞു പാട്ടുകാരല്ല നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പാടും ചെയ്തു കേട്ടോ. അപ്പോ എന്തായാലും ഇവിടുന്ന് എന്തെങ്കിലും ഓഫേഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ മ്യൂസീഷ്യൻസ് ആയിട്ടോ അങ്ങനെ ആരെങ്കിലും വിളിക്കുകയോ സംസാരിക്കുകയോ ഒക്കെ ഉണ്ടായോ? അങ്ങനെ ഇത് ശേഷം പർട്ടിക്കുലർ എന്നില്ല. പക്ഷെ സത്യം പറഞ്ഞാൽ തമിഴ് മ്യൂസിക് ഇൻഡസ്ട്രിയിൽ നിന്ന് കോൺസ്റ്റന്റ് കോണ്ടാക്ട് ഉള്ള രണ്ട് മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ട്. നമുക്ക് എപ്പോഴും ജാനകിയെ പറ്റി ഇങ്ങോട്ട് വിളിച്ച് അന്വേഷിക്കുകയും കാര്യങ്ങളെല്ലാം തിരക്കുന്ന രണ്ടുപേരുണ്ട്. അതല്ലാതെ ഇറങ്ങിയതിനു ശേഷം അത് ആക്ച്വലി അതിന്റെ കമ്പോസർ തന്നെ ട്വീറ്റ് ചെയ്തിരുന്നു, സന്തോഷ് നാരായണൻ ട്വീറ്റ് ചെയ്തിരുന്നു. അപ്പൊ അങ്ങനെയാണ് അത് പിന്നെ വണ്ടർബാ ഫിലിംസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് പോയത്. നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ട് പിന്നെ അവിടെ പോയി അതിനുശേഷമാണ് അതിനൊരു വൈഡർ ആക്സെപ്റ്റൻസ് കിട്ടിയത്. അപ്പൊ അതിനുശേഷം ഈ പറഞ്ഞ തമിഴ് മ്യൂസിക് ഇൻഡസ്ട്രിയിൽ നിന്ന് സ്ഥിരമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന രണ്ടു മൂന്ന് പേരുണ്ട്. പിന്നെ സന്തോഷ് നാരായണൻ സാറും ഡി എം എൻ സാറും എപ്പോഴും ഒന്നുമില്ലെങ്കിലും വെറുതെ വിശേഷങ്ങളെങ്കിലും ചോദിക്കും ജാനകി എന്ത് ചെയ്യുന്നു. അപ്പൊ അവർ കേൾക്കുമ്പോ ഒരു സന്തോഷമാണ്, അതായത് അവര് മനസ്സിൽ ഇവിടെ ഉണ്ട് എന്നുള്ളത്. പിന്നെ ഇപ്പൊ എനിക്ക് അങ്ങനെ കാര്യമായിട്ട് പറയാനുള്ളത് റിവീൽ ചെയ്യാൻ പറ്റില്ല. ബട്ട് ഒരു പഞ്ചാബി മ്യൂസിക് പ്രൊഡ്യൂസർ, ഒരു ഹിറ്റ് മ്യൂസിക് പ്രൊഡ്യൂസർ ഇതേപോലെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആക്ച്വലി ചാനലുമായിട്ട് ഒരു കോൺട്രാക്ട് ഉണ്ട് ഈ ഒരു ഷോ നടക്കുന്ന സമയത്ത്, വിച്ച് മീൻസ് നമുക്ക് അങ്ങനെ കമ്മിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നത് അത് അദ്ദേഹത്തിന് അറിയാം. അപ്പോ നമുക്കിങ്ങനെ ഒരു ട്രാക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് റീച്ച് ഔട്ട് ചെയ്തിട്ടുണ്ട്. പ്രതീക്ഷിക്കുന്നതിനേക്കാളൊക്കെ ലൈക് പുള്ളിയുടെ ഒരു വീഡിയോക്ക് 1 ബില്യൺ വ്യൂസ് ആണ് യൂട്യൂബിലുള്ളത്. ഒരു ടോപ്പ് ഇതിപ്പോ ബ്ലൈൻഡ് ഓഡിഷൻസ് തുടങ്ങിയതേ ഉള്ളൂ. ആക്ച്വലി 3 ഡേയ്സ് ആണ്, സൺഡേ മൺഡേ ട്യൂസ്ഡേ നൈറ്റ്സ്. അപ്പൊ ബ്ലൈൻഡ് ഓഡിഷൻസ് വിൽ ഗോ ഫോർ എ വൈൽ, ഒരു 2 ആഴ്ച കൂടി അത് നടക്കും. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ഇനി അടുത്ത സ്റ്റേജസ് ചെയ്തിട്ടുണ്ടോ ജാനകി? ആ കൊറേ സ്റ്റേജസ് ഉണ്ടായിരുന്നു ഇതിനു മുന്നേ, കൊറേ ഓഡിഷൻസും ഇന്റർവ്യൂസ് ഒക്കെ. അതല്ലേ ചേച്ചി, ലൈക് സ്റ്റേജുകൾ, ലൈക് പെർഫോമൻസ് ഇങ്ങനെ ലൈക് പ്രൊഫഷണൽ സ്റ്റേജസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് ഓബ്വിയസ്ലി ലൈക് ത്രൂ സൂം ആൻഡ് ഇൻ പേഴ്സൺ ഒക്കെ, ലൈക് ലാസ്റ്റ് ഇയർ ഡിസംബർ ഒക്ടോബർ തുടങ്ങിയതാണ് ഈ ഹോൾ പ്രോസസ്. അപ്പൊ എന്താ കാര്യം പറഞ്ഞാൽ കുട്ടിക്ക് 12 വയസ്സല്ലേ ആയിട്ടുള്ളൂ, അപ്പൊ 1.5 വർഷം കോവിഡ് കൊണ്ടുപോയി. അപ്പൊ ആ സമയത്ത് കൂടുതൽ പെർഫോമൻസസ് ഓൺലൈൻ ആയിരുന്നു. പറഞ്ഞോളൂ പിന്നെ മുന്നത്തെ ലൈക് ബിഫോർ പെർഫോമൻസസ്. ഞാൻ അതിന്റെ മുന്നേ ലൈക് ഓബ്വിയസ്ലി കൊറേ ലൈക് ഇന്ത്യൻ ഗിഗ്സ് ഒക്കെ ചെയ്യായിരുന്നു. പിന്നെ എന്റെ ലൈക് എല്ലാ ഗിയർ യൂഷ്വലി ഞാൻ മെന്റൽ ഹെൽത്ത് ഫൗണ്ടേഷന്റെ ലൈക് അവിടെ ഓപ്പണിംഗ് ഗാല നൈറ്റ്സ് ഒക്കെ അത് അവിടെ ഒക്കെ പാടായിരുന്നു. ഓൾസോ ലൈക് കൊറേ മുന്നേ അല്ല, ലൈക് ഞാൻ കോമ്പറ്റീഷൻസ് ചെയ്യായിരുന്നു, യുനോ അത് നിർത്തി. ലൈക് ഐ യൂസ് ടു ഗോ ടു ഫാസ്റ്റ് ട്രാക്ക് ആൻഡ് ലൈക് ബാലറാൻ, അവിടെ ഒക്കെ പോയിട്ട് കുറച്ച് കോമ്പറ്റീഷൻസ് ഒക്കെ ചെയ്യായിരുന്നു. അങ്ങനത്തെ സ്റ്റേജസ് ഇതുപോലെ എങ്ങനെ വലിയ സ്റ്റേജ് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഇതുപോലത്തെ ഒരു ഷൂട്ടിന് ഓഡിഷന് അത്രയും ലൈറ്റും കളറും ബഹളും എല്ലാം പാടുള്ള സ്റ്റേജിൽ പോയി നിന്നിട്ട് പാട്ട് പാടാൻ തുടങ്ങണം മുമ്പ് ആക്ച്വലി ഞാൻ ഇറ്റ് വാസ് റിയലി റിയലി നെർവ് വർക്കിംഗ് ബിക്കോസ് എനിക്ക് ലൈക് ഇറ്റ്സ് നോട്ട് റിയലി ബിലീവബിൾ ബട്ട് ലൈക് ഐ ഹാവ് എ ലോട്ട് ഓഫ് സ്റ്റേജ് ഫ്രൈറ്റ് ബിക്കോസ് ലൈക് നോ കുറെ സ്റ്റേജ് പോവാറുണ്ട്. യാ ദാറ്റ്സ് ട്രൂ. ഐ ഫോർഗോട്ട് ടു മെൻഷൻ ജാൻ സ്റ്റേജസ് എല്ലാ മന്ത് എന്റെ സിംഗിംഗ് സ്കൂളിൽ ലൈക് ഓപ്പൺ മൈക്സ് ഉണ്ടാവാറുണ്ട്. സോ അതിന് പ്രാക്ടീസ് ഉണ്ട്. ബട്ട് ഈവൻ ലൈക് എവറി സിംഗിൾ ടൈം ഐ ഗോ ഓൺ ടു ദ സ്റ്റേജ് ലൈക് മൈ ഹാൻഡ്സ് ഗെറ്റ് ഷേക്കി ആൻഡ് ഐ മോർ ഹോട്ട്. ലൈക് ഞാൻ വെറി ലൈക് ആ സ്റ്റേജിൽ ഓബ്വിയസ്ലി ആ ബിഗ് ബോയ് സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഐ വാസ് റിയലി ലൈറ്റ് ഹെഡഡ്. സോ തുടങ്ങുമ്പോൾ ലൈക് ഞാൻ വെറി നെർവസ് ആയിരുന്നു. സോ യാ ഇറ്റ് വാസ് റിയലി സ്കേറി. അങ്ങനെ പ്രകടിപ്പിച്ചില്ലെങ്കിലും പാട്ട് പാടി. യാ ഐ ട്രൈ നോട്ട് ടു ഷോ ഇറ്റ്. യാ അത് മുഴുവൻ കാണിച്ചത് അച്ഛനും അമ്മയാണ് ആക്ച്വലി. ആ വിഷ്വലി പക്കയായിരുന്നു. അല്ല ഞാൻ പിന്നെയും കുറച്ച് അത് വോയിസ് സ്റ്റേജിന്റെ ഇപ്പൊ ചോദിച്ചപ്പോ ആ വലിപ്പത്തിന്റെ ഇന്റൻസിറ്റി ആണ് കണ്ടത്. അല്ലെങ്കിൽ ഇവിടെ ഏത് സ്റ്റേജിൽ പോകുമ്പോഴും ഞാൻ അതേപോലെയാണ്. അതൊന്നും ക്യാമറയിൽ ആൾക്കാർ കാണുന്നില്ല എന്നേ ഉള്ളൂ.
എത്ര ഏത് സ്റ്റേജിലാണെങ്കിലും മൾട്ടിപ്പിൾ ടൈംസ് കയറിയ ഒരേ പാട്ട് തന്നെയാണ് പാടുന്നതെങ്കിലും എവറി ടൈം ആ സ്റ്റേജിൽ നിൽക്കുമ്പോ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. സൂപ്പർ. അപ്പൊ എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം. കുടുംബത്തോടൊപ്പം അല്പം സമയം ചെലവഴിക്കാൻ കഴിഞ്ഞതിൽ, കൂടുതൽ അറിയാൻ സാധിച്ചതിൽ. അഡ്വാൻസ് ഓണം വിഷസ് അവിടെ ഇരിക്കുന്ന നാലു പേർക്ക്, നാട്ടിലിരിക്കുന്ന എല്ലാവരോടും അന്വേഷണം പറയുക. അരുൺ ഗോവനോട് ഞാൻ പേഴ്സണലി മെസ്സേജ് അയക്കുന്നതാണ് ഇത് കഴിഞ്ഞത്. അപ്പൊ എന്തായാലും ഹാപ്പി ഓണം, എന്തായാലും ഉഷാറാവട്ടെ. മച്ച് ലോങ് ലോങ് വേ ടു ഗോ ജാനകി, കീപ് ലൈക് അതില് ഫോക്കസ് ചെയ്യുക, ഉഷാറാവട്ടെ. Thank you for your time and have a nice day. Thank you. Thank you. Thank you. Thank you. Thank you.